ഹലോ, ആ ഈ 26-ന് ഓസ്ട്രേലിയ വരേണ്ടതായിരുന്നു. ഇല്ല ഇല്ല, ചോദിച്ചാൽ മതി. ഇല്ല, ഞാൻ എന്നെ കാണാൻ പറ്റില്ല, ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ലേ ഫ്ലൈറ്റിൽ എപ്പോഴും സഞ്ചരിക്കുന്നത്. അതെ 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 അതെ. ആ ആ, നമസ്കാരം സാർ. പിന്നെ എന്തൊക്കെ ഉണ്ട്? ആ കാണാം. നമസ്കാരം. ആ പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. വെച്ചേരം വെച്ചേരം വെച്ചേരം, സംസാരിക്കുന്ന സമയമില്ല. ഓക്കെ, നമസ്കാരം. നമസ്കാരം സാറേ. ഓ ലൽ സാർ, സാറിൻ്റെ നമസ്കാരം സാർ. സാറിൻ്റെ ഒരു വലിയ ഫാനാണ് എൻ്റെ ഭാര്യ. എപ്പോഴും കിടക്കാൻ നേരത്ത് സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഒരു ചെമ്പനീർ, അത് എന്റെ കടുത്ത കേൾക്കണം. അവക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത്. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ, നീ പറയൂ, പറയൂ, നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. നിങ്ങളുടെ ഭാര്യയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ പാട്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് ഭരതൻ, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്. ഞാനൊരു ഏജൻസി നടത്തുന്നുണ്ട് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ സാറേ, ഞാൻ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും, റിമി നിങ്ങളോടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്? എപ്പോഴും കോമഡിയാണ് ഈ കുട്ടി, അതാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തി ഞാൻ പൊട്ടിപ്പാളി സൈ നിൽക്കുന്ന ആളാണ്, പ്ലീസ് എന്നോട് ബിസിനസിനെ പറ്റി ഓർമ്മിപ്പിക്കില്ലേ? അതെന്താ, നല്ലൊരു കൺസൾട്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. ശരിയായ രീതിയിൽ ചികിത്സ കിട്ടുകയാണെങ്കിൽ താങ്കളുടെ ബിസിനസ് പറക്കും. എനിക്കൊന്നും ഒരു മീൻ കച്ചവടം തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി വ്യത്യസ്തമായിരിക്കും. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ഏജൻസിയിലുള്ള ഷുക്കൂറേ, സാർ നമുക്ക് മീൻ കടയ്ക്ക് വേണ്ടത് ആദ്യം ഒരു പേരാണ്. സാറ് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേര് ഏതിന് പറഞ്ഞുതരൂ? റിമി അല്ലേ? റിമീൻ കട, റിമീൻ കട, റിമീൻ, റിമീൻ. ഓക്കെ, നല്ല കടയല്ലേ? നല്ല പേര്, നല്ല പേര്. അപ്പോ റിമീൻ കടയുടെ പരസ്യം ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, നോക്കിക്കോളൂ. മലയാളി മലയാളി ഏറ്റവും അധികം ഭക്ഷിക്കുന്നത് മത്സ്യ വിഭവങ്ങളാണ്. ചൂണ്ടക്കാരും തോണിക്കാരും വീശു വലക്കാരും അതിസാഹസികമായും സമർത്ഥമായും പിടിച്ചെടുക്കുന്ന മീനുകൾ വിഭവ സമൃദ്ധമായി വളയിട്ട കൈകളാൽ തയ്യാർ ചെയ്തുകൊണ്ട് നാവിൽ രസമുകുളങ്ങൾ തീർക്കുന്ന മീൻ വിഭവങ്ങളുടെ രാജകീയ കലവറ അത് അറിമി. ഇത് ഇങ്ങനൊരു അനൗൺസ്മെന്റ് നമ്മുടെ കടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിക്കുന്നത് കൊയിലാണ്ടിയിൽ വെച്ചാണ്. അപ്പൊ പിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടി. ലാൽ സാർ, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് വലിയ താല്പര്യമുള്ള ആളല്ല ശരിക്കും പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫുട്ബോൾ ടീം സ്പോൺസർ ചെയ്ത് ഇറക്കിക്കൊള്ളാം. അയ്യോ എന്റെ സാറേ, അതല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ, ഇപ്പൊ ഐ പി എൽ പോലെ, സി സി എൽ പോലെ ഒക്കെ ഭയങ്കര. അങ്ങനെ വലിയ തോതിലല്ല, നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാം സാർ. എന്നിട്ട് വലുതാക്കാം. ലാലിന്റെ ടീം ഇറങ്ങുകയാണ് രംഗത്ത്, ഒരു കമന്ററി ഒക്കെ ആവാം. ഷുക്കൂറിന്റെ ഭാവനയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. കളിക്കാരെല്ലാം അവിടെ നിരന്നു കഴിഞ്ഞു, ചീഫ് ഗസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ടീമില് ഞാനും മീര ആയിക്കോട്ടെ. ഓക്കെ, ഞങ്ങളുടെ ടീമും അവിടെ. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ കളിഭൂമികയിൽ രണ്ട് വമ്പന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സിനിമാ ലോകത്തെ പിടിച്ചു കുലിക്കുന്ന രണ്ട് കൊമ്പൻ സ്രാവുകൾ ഇന്ന് മുഖാമുഖം കള്ളിക്കളത്തിൽ ഏറ്റുമുട്ടും. ആരാരുടെ മേൽ പരാജയത്തിന്റെ കരിമ്പടം പതിപ്പിക്കും, ആരാരുടെ മേൽ വിജയത്തിന്റെ സോപാനം അലങ്കരിക്കും? പറയുവാൻ വാക്കുകളില്ലാത്ത, എഴുതുവാൻ വരികളില്ലാത്ത രണ്ട് ടീമുകളാണ് പ്രേക്ഷകരെ ഇന്ന് കളിഭൂമികയിൽ കണ്ടുമുട്ടുന്നത്.
നാട്ടുകുലുക്കി നഗരം വിളക്കി നാൽക്കവലകളിൽ നാവാട്ടം നടത്തി നരിയും നരിമാനും നാട്ടിറങ്ങി വന്നാലും നടക്കില്ലടോ എന്നാക്രോശിക്കാൻ ആർട്ടിസ്റ്റുകളുടെ നായകത്വത്തിൽ ജഗദീഷ് എന്ന പട്ടനായകൻ പട്ടണയിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് സിനിമാ ലോകത്തെ ആ മുന്നണി പോരാടികൾ, മറുഭാഗത്ത് ആരൊക്കെ വന്നാലും വെല്ലുവിളിച്ചാലും സ്വന്തം പാളയത്തിലേക്ക് പട്ടണകിച്ചു വന്നാൽ തല്ലയറുത്ത് തള്ളികയിൽ ആരാധകർക്ക് കാണിക്കയർപ്പിക്കുമെന്ന് ലാലിന്റെ നായകത്വത്തിലുള്ള മറുടി. ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ എന്തും സംഭവിക്കാവുന്ന പോരാട്ടം. 60 മിനിറ്റ്, 3600 സെക്കൻഡ്, 14 സുവർണ പാതകങ്ങൾ, 28 കടുകൻ കണ്ണുകളുമായി ഈ കളിക്കളം കൈയെടുക്കുമ്പോൾ വീറിന്റെയും വാശികളെയും ആ കരിങ്കളിയാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഴുവൻ കായിക പ്രേമികളെയും. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഷുക്കൂറിന്റെ സത്യസന്ധമായ ഒരു വിലയിരുത്തലൂടെ കേൾക്കാൻ നോക്കാം. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഞാനിവിടെ 10 മിനിറ്റ് മുമ്പ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയതുണ്ട്. ബൈഹാർട്ടാക്കിയിട്ടില്ല, പെട്ടെന്ന് എഴുതിയതായത് കൊണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വായിച്ചാൽ മതി. ഓക്കെ. രംഗവേദിയിൽ ആടിത്തുപുറത്ത് മത്സര ഭൂമികയിൽ പടയോട്ടം നടത്തി കോമഡി സ്റ്റാർസിൽ പടച്ചട്ട് കിണഞ്ഞ് പൊട്ടിച്ചിരികളുടെയും കൂക്കുവിളികളുടെയും കൈയടികളുടെയും കേളിക്കൊട്ടിൽ കോമഡിയുടെ കടിഞ്ഞാൻ പൊട്ടിച്ചെറിയുന്ന ആക്ഷേപഹാസ്യത്തിന്റെ വമ്പത്തരങ്ങളാൽ ലംഘിമറിയുന്ന 6 കോമഡി പടകൾ, പടയും പടയാളികളും പടക്കോപ്പുകളുമായി പട്ട നായകരുമായി കളിയും കാര്യവും ചിരിയും ചിന്തയും ആവേശവും ആഹ്ലാദവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ കുളിർമട തീർക്കുന്ന കോമഡി സ്റ്റാർ സീസൺ 2. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്ക് 5-സ്റ്റാർ തട്ടുകടയിലൂടെ തുടങ്ങി ഇപ്പോൾ 1000 എപ്പിസോഡ് എന്ന റെക്കോർഡിലേക്ക് കുതിക്കുന്ന കോമഡി സ്റ്റാർസും അത് മലയാളത്തിന് സമ്മാനിച്ച ബൈജു ജി മേലില ഇതിന്റെ അമരത്ത്. ഒരേ സമയം നായകനും നർത്തകനും വിധികർത്താവുമായി രംഗം കൈയടക്കുന്ന കാക്കത്തൂറി എന്ന ഒറ്റവാക്ക് മലയാളിയുടെ നാവിൻ തുമ്പിലേക്ക് പകർന്നു നൽകിയ കോമഡി സ്റ്റാർസിന്റെ പ്രിയങ്കരനായ ശ്രീ ജഗദീഷ് എന്തും എവിടെയും വിളിച്ചു പറയും. എന്നാലും ആ ചെറു പുഞ്ചിരിയിൽ എല്ലാം മറന്ന എതിരാളികൾ പോലും ചിരിക്കുമെങ്കിൽ പുഞ്ചിരിയിൽ വഞ്ചനയില്ലാത്ത മലയാളിയുടെ സ്വന്തം റിമി അഭ്രപാളികളുടെ അരങ്ങത്തും മണ്ണിയറയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നായകനും വില്ലനും ഹാസ്യ നടനും തനിമ ചോരാതെ അഭിനയിച്ചു തെളിയിച്ച ആ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം ലാൽ രംഗവേദി മുഴുവൻ കൈയടക്കി പാഞ്ഞും പറയിപ്പിച്ചും വേദി നിറയുന്ന പ്രിയപ്പെട്ട മീര, കണ്ണിന് കുളിർമയേകുന്ന മലയാളികളുടെ സ്വീകരണ മൊഴികളെ എന്നും ആവേശത്തിമിർപ്പിൽ ആറാടിക്കുന്ന കോമഡി സ്റ്റാർ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മതലങ്ങളിൽ അനുഭൂതിയുടെ കുളിർമട പീതിറങ്ങുന്ന നിരവധി പാട്ടുകൾ കൊണ്ട് മലയാളിയുടെ മനസ്സാന്തരങ്ങളെ കീഴടക്കിയ പ്രിയപ്പെട്ട പാട്ടുകാരൻ, അനുവാചക ഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ കുളിർമട തീർക്കുകയാണ് എന്നും പ്രിയപ്പെട്ട ആ ഭാവഗായകൻ ഉണ്ണിയേട്ടൻ. ഓക്കെ, ഒരു വലിയ കേടി കൊടുക്കൂ. പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം പറയുകയാണ്, ഇന്ന് ഈ വേദിയില് നമ്മളെല്ലാം രസിപ്പിക്കാൻ ബിനു ബി കമൽ കൊണ്ടുവന്നത് ഒരു അതുല്യ പ്രതിഭയാണ്. ഷുക്കൂർ എന്നല്ല ഇദ്ദേഹത്തിൻ്റെ പേര്. വലിയ കയ്യടിയോടെ നമുക്ക് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ ബിഗ് ഹാൻഡ് ഫോർ മുഹമ്മദ് അലി.